ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം സ്ഥാപിക്കുന്നതിന് സമയം നീട്ടി സർക്കാർ. ജനുവരി അവസാനം വരെ സമയം അനുവദിച്ചു. ഈ മാസത്തിനകം കളക്ടറേറ്റുകളിലും ഡയറക്ടറേറ്റുകളിലും പഞ്ചിംഗ് സംവിധാനം ഒരുക്കണം. ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കുമായി ബന്ധിപ്പിക്കുന്നതിലെ കാലതാമസമാണ് തീയതി നീട്ടാൻ കാരണം. പഞ്ചായത്തുകളിൽ പൊതുജന സേവന കേന്ദ്രങ്ങൾ വരുന്നു. മുഴുവൻ വകുപ്പുകളെയും സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ ഗ്രാമപഞ്ചായത്തുകളിൽ പൊതുജന സേവന കേന്ദ്രങ്ങൾ വരുന്നു. ഒപ്പമുണ്ട് ഉറപ്പാണ് എന്ന സന്ദേശവുമായി 10-നകം സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇതിന് മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചു. റേഷൻ കടകളിൽ കേന്ദ്ര ഭക്ഷ്യധ്യാനം ബോധ്യപ്പെടുത്താൻ ഇനി രസീത്. റേഷൻ കടകൾ വഴി കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രത്യേക രസീത് നൽകും. സംസ്ഥാന സർക്കാർ റേഷൻ കടകൾ വഴി പ്രത്യേകമായി എന്തെങ്കിലും സാധനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിനായി പ്രത്യേക രസീതും നൽകണം. ഇത് സംബന്ധിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുന്ന മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കായി കേന്ദ്ര സർക്കാർ ജനുവരി മുതൽ ആരംഭിച്ച പുതുക്കിയ സംയോജിത സൗജന്യ റേഷൻ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിലാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. മുഹമ്മദ് മുബാറക് പ്രധാന ആയുധ പരിശീലകൻ. PFI കേസിൽ പ്രതിയെ NIA കസ്റ്റഡിയിൽ വിട്ടു. പോപ്പുലർ ഫ്രണ്ട് കേസിൽ പിടിയിലായ മുഹമ്മദ് മുബാറക്കിനെ 5 ദിവസം NIA കസ്റ്റഡിയിൽ വിട്ടു. മുഹമ്മദ് മുബാറക് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന ആയുധ പരിശീലകൻ എന്ന് NIA കോടതിയിൽ വ്യക്തമാക്കി. ആയോധന കലാ പരിശീലന സ്ഥാപനം നടത്തുന്നുണ്ടെന്നും PFI ബന്ധമില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. പൊതുനിരത്തുകളിൽ സമ്മേളനങ്ങളും റാലികളും നടത്തുന്നത് നിരോധിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ. TDP റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 8 പേർ മരിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നടപടി. തിങ്കളാഴ്ച രാത്രിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയത്. ദേശീയ സംസ്ഥാന പാതകൾ, പഞ്ചായത്ത് റോഡുകൾ, മുനിസിപ്പൽ റോഡുകൾ എന്നിവിടങ്ങളിൽ സമ്മേളനങ്ങളും റാലികളും നടത്തുന്നതാണ് നിരോധിച്ചത്. ഗവർണർ അനുമതി നൽകി. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ നാളെ. ഒടുവിൽ വീണ്ടും മന്ത്രിയാകാൻ സജി ചെറിയാന് ഗവർണർ അനുമതി നൽകി. ഇതോടെ സത്യപ്രതിജ്ഞ ബുധനാഴ്ച വൈകിട്ട് 4 നടക്കും. നിയമോപദേശം സ്വീകരിച്ച ശേഷമാണ് ഗവർണർ നടപടി സ്വീകരിച്ചത്. ഹൈക്കോടതിയിലെ ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോടാണ് ഉപദേശം തേടിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. രാവിലെ 10 മണിക്ക് കോഴിക്കോട് വിക്രം മൈതാനിയിലെ അതിരാണിപ്പാടം എന്ന് പേരിട്ട മുഖ്യവേദിയിൽ കലോത്സവ ദീപം കൊളുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമേള ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലത്തേക്ക് പിടിച്ച കണ്ണാടിയാവുകയാണ് കലോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ വിമർശനത്തിന്റെയും നവീകരണത്തിന്റെയും ചാലുകീറാനായി വിദ്യാർത്ഥികൾ കലാരൂപങ്ങളെ മാറ്റുന്ന സാംസ്കാരിക ഉത്സവം. വിജയിക്കലല്ല, പങ്കെടുക്കുന്നതിലാണ് കാര്യം. പങ്കെടുക്കുന്നത് തന്നെ വലിയ അംഗീകാരമായി കണക്കാക്കുന്ന സംസ്കാരം കുട്ടികളും രക്ഷിതാക്കളും വളർത്തിയെടുക്കണം. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഒരുക്കം തുടങ്ങി. പന്തളത്ത് ദർശനം 11 വരെ. ഈ മാസം 12 തുടങ്ങുന്ന തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരുക്കത്തിലേക്ക് കടക്കുകയാണ് പന്തളം. മുൻവർഷങ്ങളിൽ ഇല്ലാതിരുന്ന തിരക്ക് പ്രതീക്ഷിച്ചാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡും കൊട്ടാരവും ക്ഷേത്ര ഉപദേശക സമിതിയും തയ്യാറെടുക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന പരമ്പരാഗത പാതയുടെ നവീകരണം തിങ്കളാഴ്ച ആരംഭിക്കും. പന്തളം വലിയപാലം മുതൽ മെഴുവേലി പഞ്ചായത്തിന്റെ അതിർത്തിയായ ആര്യാട്ടുമോടി വരെയുള്ള ഭാഗത്തെ പുനരുദ്ധാരണ പണികൾ ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനം. കേസ്മാർട്ട് ആകാൻ തൊടുപുഴ നഗരസഭാ സേവനങ്ങൾ മൊബൈൽ ആപ്പ് വഴി. സേവനങ്ങൾ മൊബൈൽ ആപ്പ് വഴി നൽകുന്ന കേസ്മാർട്ട് പദ്ധതിക്ക് ജനുവരി 26 മുതൽ പരീക്ഷണാർത്ഥം നഗരസഭയിൽ തുടക്കമിടാനുള്ള പ്രവർത്തനം പുരോഗമിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ മൊബൈൽ ആപ്പ് വഴി നൽകുന്ന പദ്ധതിയാണ് കേസ്മാർട്ട്. ജനന മരണ രജിസ്ട്രേഷൻ, ട്രേഡ് ലൈസൻസ്, പൊതുജന പരിഹാര സംവിധാനം എന്നീ സേവനങ്ങളാകും തുടക്കത്തിൽ നൽകുക. സംസ്ഥാനത്ത് പദ്ധതി നടപ്പിൽ വരുന്ന 8 നഗരസഭകളിലൊന്ന് തൊടുപുഴയാണ്. രഞ്ജി ട്രോഫി ആദ്യ ഓവറിൽ ഹാട്രിക്. 8 വിക്കറ്റുമായി ചരിത്രം തിരുത്തി ഉനദ്ഗഡ് ഡൽഹിക്കെതിരായ ഗ്രൂപ്പ് സി പോരാട്ടത്തിൽ സൗരാഷ്ട്രയ്ക്കായി ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ഉനദ്ഗഡ് രഞ്ജി ക്രിക്കറ്റിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ബൌളറായി. ആദ്യ ഓവറിലെ 3rd പന്തിൽ ഡൽഹിയുടെ ധ്രുവ് ഷോറയെ ബൌൾഡാക്കി ഹാട്രിക് വേട്ട തുടങ്ങിയ ഉനദ്ഗഡ് തൊട്ടടുത്ത പന്തുകളിൽ വൈഭവ് റാവൽ, യാഷ്ദുൾ എന്നിവരെയും പൂജ്യരായി മടക്കിയാണ് ഹാട്രിക് പൂർത്തിയാക്കിയത്. ടോപ് 10 ന്യൂസ് അവസാനിച്ചു. നന്ദി.